Question number 18. You and I saw the film. That was none. Now, where you and I and we are. Above, did you? Wrong answer. Didn't I? Wrong answer. Didn't you and I? Wrong answer. Didn't we earn? ശരിയായ ഉത്തരം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 81. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ. Have you ever dashed to Calcutta? ഒരു ഇൻട്രോഗേറ്റീവ് സെൻസ് ഒരു ചോദ്യമാണ്. എവിടെ ഗോണുണ്ട്, ബീനുണ്ട്, വെന്റുണ്ട്, ഗോയുണ്ട്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു ഇൻട്രോഗേറ്റീവ് ആണ്. ഓക്സിലറി ഇതാ, സബ്ജക്ട് ഇതാ, മെയിൻ വെർബ് ആണ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഭാഗമായിട്ട് വി ത്രീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെന്റും ഗോയും പിന്നെ ശരിയാകാൻ സാധ്യതയുള്ളത് ഗോണും ബീനും. അപ്പൊ ഇവിടെ എവർ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ ദുബായിലേക്ക് പോയിട്ടുണ്ട്, ഞാൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഹാവ് ബീൻ ടു ലണ്ടൻ, ഞാൻ ലണ്ടനിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കാണാൻ പാടില്ല. അപ്പൊ ഗോൺ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ അവിടെ ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എപ്പോഴെങ്കിലും എന്ന ചോദ്യം ഇവിടെയുണ്ട്. എവാറും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എന്ന് ചോദിക്കുന്ന സമയത്ത് ചോദ്യം സ്വീകരിക്കുന്ന വ്യക്തി കൊൽക്കട്ടയിലായിരിക്കണമെന്നില്ല. അദ്ദേഹം ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ സമക്ഷത്തിൽ സാധ്യത്തിലാണ് ഉണ്ടാവുന്നത്. ആയതിനാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വളരെ പെട്ടെന്ന് മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണിത്. ഹാവ് യു എവർ ഗോണല്ല പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പാടില്ല. അപ്പോ ഇവിടെ ഉള്ള ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നത്. ആയതിനാൽ നീ കൊൽക്കട്ടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഗോ പോവുക, വെല്ല് പോയി, ഗോൺ പോയിട്ടുണ്ട്, പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പാടില്ല. ബി ആവുക, വോസ് ആയിരുന്നു, ബീൻ ആയിരുന്നിട്ടുണ്ട്. ബീൻ എന്ന് പറയുന്ന ബീന്റെ ഫോമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബീൻ. ക്വസ്റ്റ്യൻ നമ്പർ 82. വാട്ട് ടൈം ഇത് ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈസിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈസ് മെയിൻ വെർബ്. ഈസ് ഏം ആറ് വാസ് വേർ ഇവ മുഖ്യ വെർബ്, മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ അവയെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഡബ്ല്യു എച്ച് ടൈപ്പ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ക്യൂ വി എസ് എന്നായിരിക്കും. ക്വസ്റ്റ്യൻ വേർഡ് വെർബ് സബ്ജക്ട്. ഒന്നുകൂടി ഈസ് എം ആർ വാസ് വേർബ് ഇവ മുഖ്യ വെർബ്, മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ ഇവയെ സ്പ്ലിറ്റ് ചെയ്ത് ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോ ഡബ്ല്യു എച്ച് ടൈപ്പ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ക്യൂ വി എസ് എന്ന രീതിയിലായിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വെർബ്, പിന്നെ സബ്ജക്ട്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഓൾറെഡി ഉണ്ട്. ഇവിടെ നമുക്ക് വെർബും സബ്ജക്റ്റും കിട്ടണം. ഓപ്ഷൻ ഡി തെറ്റാണ്. നൗ ആഡ്വർബാണ്, ക്രിയാവിശേഷണമാണ് തെറ്റ്. ക്വസ്റ്റ്യൻ വേർഡ് വെർബ്, ആഡ്വർബ് തെറ്റ്. ക്വസ്റ്റ്യൻ വേർഡ് സബ്ജക്ട് വെർബ് തെറ്റ്. ക്വസ്റ്റ്യൻ വേർഡ് വെർബ് സബ്ജക്ട് ശരി.
ചോദ്യമാണ്ഓക്സിലറി ശേഷം സബ്ജക്ട് ശേഷം മെയിൻ വെർബ് എന്ന പാറ്റേണാണ് വരേണ്ടിയിരിക്കുന്നത് എന്നാൽ ബി ഫോംസ് ആണെങ്കിൽ ക്യു ബി എസ് ആണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യും ബി ഫോംസ് ആണ് അപ്പോൾ ഡബ്ല്യു എച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരണം ശേഷം ഓക്സിലറി വരണം ശേഷം സബ്ജക്ട് ശേഷം മെയിൻ വെർബ് നമുക്ക് ഇനി ഓക്സിലറി വെർബ് ഇവിടെ വേണ്ടിയിരിക്കുന്നു ഇതൊരു മോഡൽ ഓക്സിലറി അനുയോജ്യമായിട്ടുള്ള മീനിങ് ഉള്ള ഓക്സിലറി ഉപയോഗിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അനുയോജ്യമായിട്ട് മീനിങ് അപ്പൊ ഇവിടെ ചൈൽഡിനെ അടിക്കാൻ അവർക്ക് അങ്ങനെ ധൈര്യം വന്നു ധൈര്യം എന്നുള്ള അർത്ഥമുള്ള ഒരു ഓക്സിലറി വെർബാണ് ഡെയർ മോഡൽ ഓക്സിലറി വെർബാണ് ഡെയർ ആയതിനാൽ ഈ ചോദ്യത്തിൽ അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി ഡെയർ ആണ് എ ബി സി ഇവ റോങ് ആണ് റൈറ്റ് ആൻസർ ഡെയർ ആണ് രണ്ടാമത്തെ ചോദ്യമാണ് My mother usually cooks food in the morning. But today she dashed in the evening. Cooks has been cooking, is cooking, would have cooked. The correct answer is cooking. My mother usually cooks. പതിവിനെ കുറിക്കുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം വീണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അപ്പൊ ഇതിൽ പ്രസന്റിനെ കാണിക്കുന്ന ഒരു ടെൻസ് ഉള്ളത് ഈസ് കുക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോ കുക്സ് തെറ്റാണ് Has been cooking തെറ്റാണ് ഇത് ബാസൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാനുള്ള ടെൻസ് ആണ് ഉടയാർ കുക്കിന് തെറ്റാണ് പാസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഇത് ശരിയായിട്ടുള്ള ഉത്തരം ഈസ് കുക്കിംഗ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് 85-ാമത്തെ ചോദ്യമാണിത് രവി ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ഫോൺ റാങ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് പാസ്റ്റിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊന്ന് തുടർച്ചയായി കുറിക്കുന്നു അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് വി ടു ദ ഫോൺ റാങ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അപ്പൊ ഭൂതകാലത്ത് രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊന്ന് തുടർച്ചയായി കുറിക്കുന്നു രവി ഓസ്ട്രേലിയയിലെ ന്യൂസ് പേപ്പർ വെൻ ദ ഫോൺ റാങ് അപ്പോ തുടർച്ചയെ കുറയ്ക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അത് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടുണ്ട് ശരിയായ ഓപ്ഷൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 86 ഷി സോ ദ ഫിലിം ചേഞ്ച് ടു നെഗറ്റീവ് ഒരു അസർട്ടീവ് സെന്റൻസ് ആണ് കർത്താവ് ആരംഭിക്കുന്ന സെന്റൻസിനെയാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നത് ഈ അസർട്ടീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിലറി ഉണ്ടാക്കണം അപ്പൊ സോ എന്ന് പറയുന്ന ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് സി ആണ് കിട്ടുന്നത് ഡിഡ് ഓക്സിലറി വെർബ് സി മെയിൻ വെർബ് ബാഡ് ഫ്രണ്ടിംഗ് ഷി സോ ദ ഫിലിം ഷി ഡിഡ്ന്റ് സീ ദ ഫിലിം വളരെ ശരിയാണ് കാരണം ഓക്സിലറിക്ക് നോട്ട് വെച്ചു ഓക്സിലറിക്ക് നോട്ട് വെച്ചു ശേഷം വരേണ്ടത് വെർബിന്റെ മൂലരൂപം ഷി ഡസ്ന്റ് സീ ദ ഫിലിം തെറ്റാണ് സോൺ രണ്ട് പീസ് ആയി കഴിഞ്ഞാൽ ഡസ് കിട്ടില്ല ഷി ഹാഡ്ന്റ് സീ ദ ഫിലിം തെറ്റാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ആണ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്
चौद्य The box of books crashed yesterday. Option were opened, was opened, had opened, had been opened. The box of books, books in the box are. That was singular. Aba yesterday vandu kaiyan simple past tense. Aba kartav singular aanu. बुक्स इन्दर बॉक्स आना सिंगल आना बर मचिली आना चेचे बास ओपन चली आने कारण भी सेंटेंस सिंपल पास सेंटेंस इन्दर पैसी वॉइस आना हैड ओपन तेचे आना रेंडरी दिल तेचे आने डेक्टी वॉइस लाना बंद नहीं किन्हों दर उम्मर रेंडर एस्टरडे वाले गए नाल पास्ट परफेक्ट टेंस व्यूइंग कर मचिली चौद्य Had stopped, stopped, stops, stopped. Now, option. इधर condition number one ना. Unless लगा बागम simple present tense आएगी क्या? The unless वो चुप लोग condition आना ना. अब condition number one ने unless लगा बागम उपयोग Stops are shiri, karam itu vannal stops are ubiyogikkunnathu. It is singular, stop singular. Stop bahuvachanam aayathinal, athu thettaanu. Karam it is singular aanu, bahuvachanam stop athinodoppum ubiyogikkan sadhikkilla. Aayathinal, ee chodyathinte uttaram stops ennu parayunna C option aanu. Question number 89, 89th question. Dash man is mortal. The മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ മാനിനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതിനാൽ എ ബി സി ഈ മൂന്ന് ഓപ്ഷനും തെറ്റാണ് ഡി ആണ് ശരിയായ ഉത്തരം എന്നാൽ പുരുഷൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ മാനിനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ദായും എയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ മനുഷ്യൻ നശിക്കുന്നവനാണ് എന്നാണ് മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ മാനിനെ ഉപയോഗിക്കുമ്പോൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പറ്റില്ല അതിനാൽ ശരിയായ ഉത്തരം ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 90 90th ക്വസ്റ്റ്യൻ സാക്ക് ഈസ് എ ഓർ എൻ ഡാഷ് എന്താ സാക്ക് നാല് ഓപ്ഷനാണുള്ളത് ഹോമോണിം അക്രോണിം സിനോണിം ആന്റോണിം ആന്റോണിം നമുക്കറിയാം വിപരീതമാണ് വിപരീത പദത്തിനാണ് ഓപ്പോസിറ്റിനാണ് ആന്റോണിം എന്ന് പറയുന്നത് സിനോണിം നമുക്കറിയാം പര്യായത്തിന് സമാന മീനിങ്ങിനാണ് സിനോണിം എന്ന് പറയുന്നത് ഹോമോണിം നമുക്കറിയാം ഒരേ വാക്ക് ഒരേ ഉച്ചാരണം വ്യത്യസ്ത കോണ്ടസ്റ്റിൽ വ്യത്യസ്ത മീനിങ് അതിനാണ് ഹോമോണിം എന്ന് പറയുന്നത് അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംക്ഷിപ്ത രൂപത്തിനെയാണ് നമ്മൾ അക്രോണിം എന്ന് പറയുന്നത് എന്നാൽ ഇവ ഒരു നാമമായിരിക്കണം
യുഎസ്എ അക്രോണിം അല്ല, അബ്രീവിയേഷൻ ആണ്. അത് ഊസ എന്ന് വിളിക്കുന്നില്ല. സാർക്ക് ഒരു വാക്കായിട്ടാണ് മാറുന്നത്. നാറ്റോ ഒരു വാക്കായി മാറുന്നു. നാറ്റോ, അപ്പൊ അതിനെയാണ് നമ്മൾ അക്രോണിം എന്ന് വിളിക്കുന്നത്. യൂണിസെഫ് ഒരു വാക്കാണ്. യു എ ഇ അത് അക്രോണിം അല്ല, അബ്രീവിയേഷൻ ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിന് ഉയ് എന്നല്ല പറയുന്നത്, യു എ ഇ എന്നാണ്. അബ്രീവിയേഷൻ ആണത്. എന്നാൽ ഒരു വാക്കായി മാറുന്ന സംക്ഷിപ്ത രൂപത്തിനെയാണ് നമ്മൾ അക്രോണിം എന്ന് വിളിക്കുന്നത്. ഇവിടെ ബി ആർ റൈറ്റ് ആൻസർ അക്രോണിം. സാർക്ക് ഒരു അക്രോണിമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 91 ക്വസ്റ്റ്യൻ. ശ്രീജിത്ത് സ്പീക്സ് ഇംഗ്ലീഷ് ഡാഷ്. നമുക്കിവിടെ സ്പീക്സ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് വേണ്ടത്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ ക്രിയാവിശേഷണ പദമാണ് ഉപയോഗിക്കേണ്ടിരിക്കുന്നത്, ആഡ്വേർബ് ആണ്. ഇവിടെ ആഡ്വേർബ് വെൽ ആണ്. ആഡ്വേർബ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കറക്റ്റ് അഡ്ജക്റ്റീവ് ആണ്. ഗുഡ് അഡ്ജക്റ്റീവ് ആണ്. ബെസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. നാമവിശേഷണമാണ്, നാമവിശേഷണമാണ്, നാമവിശേഷണമാണ്. നമുക്ക് വേണ്ടി ഇരിക്കുന്നത് ക്രിയാവിശേഷണമാണ്. സ്പീക്സ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന പദം ആയതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ വെൽ എന്നതാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 92 92 ചോദ്യം. കുഡ് യു ഡാഷ് മീ യുവർ പെൻ. ഇതൊരു ചോദ്യമാണ്. ഓപ്ഷണലി സബ്ജക്റ്റ് മെയിൻ വെർബ് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷണലി ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, മെയിൻ വെർബ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണിത്. അതിനകത്ത് മെയിൻ വെർബ് ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം, വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. ലെൻഡിങ് വെർബിന്റെ ബേസ് ഫോം അല്ല. എൻഡി ലെൻഡ് വെർബിന്റെ ടു ഫോമോ ത്രീ ഫോമോ ആണ്, ബേസ് ഫോം അല്ല. ഹാവ് ലെൻഡ് തെറ്റാണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓക്സിലറി ഉണ്ട്, മെയിൻ വെർബ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പറ്റില്ല. ഇവിടെ ഓൾറെഡി ഓക്സിലറി ഇവിടെ ഉണ്ട്. അപ്പോ വെർബിന്റെ അടിസ്ഥാന മൂല രൂപമാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത്. ലെൻഡ് ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 93 ഹാർഡ്ലി ഹാഡ് റീച്ച്ഡ് ഹോം ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. നെഗറ്റീവ് വാക്കിൽ സെന്റൻസ് ആരംഭിക്കുമ്പോ ശേഷം ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ആണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വാക്കാണ്. ആ നെഗറ്റീവ് വാക്ക് സെന്റൻസ് ആരംഭിക്കുന്ന സമയത്ത് ശേഷം ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ഇൻവേർഷൻ എന്നാണ് വിളിക്കുക. ആർലി ബാർലി സ്കേഴ്സ്ലി ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ആണ് വേണ്ടിയിരിക്കുന്നത്. ആ സെന്റൻസിനെ മറ്റു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടർ വെൻ ആയിരിക്കണം. നോ സൂൺ ആണെങ്കിൽ നമ്മൾ ദേ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോ സൂൺ അല്ല തെറ്റ്, സൂൺ തെറ്റാണ്, ദെൻ തെറ്റാണ്. ഹാർഡ്ലി ബാർലി സ്കേഴ്സ്ലി ഇവ വെച്ചുകൊണ്ട് ഒരു സെന്റൻസ് ആരംഭിക്കുന്ന ശേഷം ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ഇൻവേർഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ ആ സെന്റൻസിനെ മറ്റു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ടറായി നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ  94 There is not a dash with me. ലഗേജ് എന്ന് പറയുന്ന വാക്ക് അൺകൗണ്ടബിൾ നൗണ് ആണ്. ആയതിനാൽ ലഗേജസ് വരില്ല, ഈ ലഗേജസും വരില്ല. ബിയും സിയും സാധ്യത എയും ഡിയുമാണ്. അൺകൗണ്ടബിൾ നൗണിന്റെ മുന്നിൽ നമ്മൾ മെനി യു
99 ചോദ്യമാണിപ്പോൾ
If you dash to your father's advice, this problem would not have arisen. ഇതൊരു കണ്ടീഷൻ ആണ്. കണ്ടീഷൻ നമ്പർ മൂന്നാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇമ്പോസിബിൾ കണ്ടീഷനിൽ സബോർഡിനേറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ പാസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ ആയിരിക്കണം. ഇവിടെ ഈഫ് വരുന്ന സബോർഡിനേറ്റിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. Main clause would not have arisen. Future perfect tense in the past like application on the sub. Main clause on the Nikunava. I in our subordinate and the Bangamaikum past to perfect tense ID Kalam. A in the right option on the city. Listen to the channel. Will would do subordinate in India. വില്ല് വുഡ് ഈ മോഡൽ ഓക്സിഡൈസ് ഒന്നും തന്നെ സബോർഡിനേറ്റിൽ വരില്ല. സിയും ഡിയും തെറ്റാണ്, ബി തെറ്റാണ്, ലിസൻഡ് വരില്ല. കാരണം സബോർഡിനേറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സമയത്ത് മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. മെയിൻ ക്ലോസിൽ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ പാസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ ആണുള്ളത്. അപ്പോ സബോർഡിനേറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. നമ്പർ 100 നൂറാമതും അവസാനതുമായ ക്വസ്റ്റ്യൻ ആണിത്. വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് ഡാഷ്. ഇതൊരു പ്രോവബ് ആണ്. പ്രോവബിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഡി ആണ്. വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് എ സം. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വാലോ പക്ഷിയെ കണ്ടുകഴിഞ്ഞാൽ സമ്മറിന്റെ ആഗമനമാണ്. ഒരു സ്വാലോ പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ സമറാവില്ല. ഒരു കൂട്ടം സ്വാലോ പക്ഷിയെ കാണണം. ഒരു കോഴി പോയാൽ നേരം വിളിക്കില്ല എന്ന് മലയാളത്തിൽ പ്രോവബ് ഉണ്ട്. അതേമാതിരി ഒരു സ്വാലോ പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ സമറാവില്ല. സമറാവണമെങ്കിൽ ഒരു കൂട്ടം സ്വാലോ പക്ഷികളെ കാണണം. ആയതിനാൽ ഈ പ്രോവബ് ശരിയാവണമെങ്കിൽ വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ എന്ന് പറയുന്ന ബി ആൻസർ ആണ് ശരി ഉത്തരം.